ഒരു വന്യമൃഗസങ്കേതത്തിൽ പോയാൽ കിട്ടാത്ത അത്ര മനോഹരമായും അത് അത്ഭുതപ്പെടുത്തുന്നതുമായ നിരവധി ഫോട്ടോഗ്രാഫുകൾ. ആ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ തന്നെ പാടുപെട്ടുപോയി. അത് ഞാനല്ല, അതിന് വിദഗ്ധരായ കുറേ ഫോട്ടോഗ്രാഫർമാരെ നിയമിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊരു വലിയൊരു പ്രദർശനമായിട്ട് വെച്ചു. അങ്ങനെ ഒരുപാട് ഫോട്ടോഗ്രാഫർമാർക്ക് ഞങ്ങൾ സമ്മാനവും കൊടുത്തു. എല്ലാ ജില്ലകൾക്കും ഓരോ പേരുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് ലേക്കിൻ്റെ നാടെന്ന് പറയും. അപ്പോൾ കണ്ണൂരിന് മാത്രം അങ്ങനൊരു പേരില്ല. എന്തുകൊണ്ട് കണ്ണൂരിന് അങ്ങനൊരു പേര് ഉണ്ടായിക്കൂടാ? ആ തരത്തിൽ ഞങ്ങളൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടാളികളെയൊക്കെ വിളിച്ചു. ഒക്കെ ചെറുപ്പക്കാരായതുകൊണ്ട് ഏത് കാര്യം പറഞ്ഞാലും അതിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ആലോചിക്കാനും തീരുമാനമെടുക്കാനൊക്കെ പെട്ടെന്നാണ് തീരുമാനം. മാത്രമല്ല ഏത് തീരുമാനമെടുത്താലും ഞാനത് നടപ്പാക്കുമെന്ന് അവർക്കൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരെക്കാൾ ആവേശത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അവർ ഭയങ്കര ആവേശപൂർവ്വം ഒരു തീരുമാനമെടുത്തു. നമ്മുടെ കണ്ണൂരിന് ഒരു ലോഗോ വേണം, അതിനൊരു ഒരു ഒരു മുദ്രാവാക്യം പോലെ ഒരു ഒരു ഇത് വേണമെന്ന്. അങ്ങനെ തീരുമാനിച്ചു. അത് ഒരു മത്സരം നടത്തി. അപ്പോൾ മത്സരം നടത്തുന്നത് സാധാരണ മത്സരം നടത്തുന്നത് പോലെ നമുക്ക് കണ്ണൂരിനൊരു ഒരു പേര് വേണ്ടേ, ഒരു ഒരു കോട്ടയത്തിന് ലേക്കുകളുടെ നാട് എന്നുണ്ട്, മറ്റവർക്ക് മറ്റേത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ എല്ലാം കൊടുത്ത് ശേഷം നമുക്കും വേണ്ടേ അങ്ങനെ ഒരു ഒരു പേര് എന്ന് പറഞ്ഞിട്ടാണ് പരസ്യം. അവസാനം അത്ര 25,000 പേരാണ് എൻട്രി അതിന് വന്നത്. കണ്ണൂരിൽ നിന്ന്, കണ്ണൂർ എഡിഷനിൽ നിന്നും മാത്രം 25,000 എൻട്രീസ് വന്നു. വളരെ പാടുപെട്ട് ആളുകളൊക്കെ ഇരുത്തി സോർട്ട് ചെയ്ത് ഞങ്ങളത് ഒരു തലശ്ശേരിയിലൊരു അഡ്വക്കേറ്റിനാണ് അതിൽ ഒന്നാം സമ്മാനം കിട്ടിയത്. തിറകളുടെയും തറികളുടെയും നാട് അതാണെന്ന് കിട്ടിയൊരു സാധനം. അത് ശരിക്കും കണ്ണൂർ എങ്ങനെയാണ്, കണ്ണൂർ നെയ്ത്തുകാർ ഒരുപാടുള്ള സ്ഥലമാണ്. അതുപോലെ തിറ എന്ന് പറഞ്ഞാൽ തെയ്യം തുറയില്ലാത്ത ദിവസമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം ഏറ്റവും ബെസ്റ്റായിട്ട് അതാണ് കിട്ടിയത്. അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു സമ്മാനവും സ്വർണ്ണ മെഡലും ഒക്കെ കലക്ടറെ കൊണ്ട് ഞങ്ങൾ കൊടുപ്പിച്ചു. അങ്ങനെ വലിയൊരു ഫംഗ്ഷനാക്കി. അപ്പോൾ കണ്ണൂരിൻ്റെ സർവോന്മതക പ്രവർത്തനങ്ങളിൽ മനോരമ മുന്നിലുണ്ട് എന്നൊരു തരത്തിൽ വരുത്താനാണ് ആദ്യത്തെ തന്നെ ശ്രമമാണിത്. ഇത് ഇതാണ് ഞങ്ങൾ ആദ്യം തുടക്കം തന്നെ ചെയ്തത്. വലിയ ഇമ്പാക്റ്റ് ഇതുകൊണ്ടുണ്ടായി. ആ മനോരമ അങ്ങനെ വീണ്ടും പണ്ട് കണ്ണൂരിൻ്റെ പത്രമായിരുന്നു, വീണ്ടും കണ്ണൂരിൻ്റെ പത്രമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ സഹപ്രവർത്തകർക്കും എനിക്കും കഴിഞ്ഞു. ഈ നക്സൽ ആക്രമണം നടക്കുന്ന പോലെ തന്നെ ഒരു ഭയങ്കര സംഘർഷ സമയമായിരുന്നു ഞാൻ കണ്ണൂരുണ്ടായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ. കാരണം BJP CPM ആയിട്ടുള്ള കൊലപാതകങ്ങൾ ശരിക്കും സ്കോർ ബോർഡിൽ പറയുന്ന പോലെയാണ്. ഇന്ന് ഒരാളെ CPMൻ്റെ ആളെ കൊന്നാൽ BJP രണ്ടാളെ കൊല്ലും, അല്ലെങ്കിൽ BJP ആളെ കൊല്ലുന്നതനുസരിച്ച് CPM കൊല്ലും, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് ഒരു ഭാഗത്ത് CPMൻ്റെ PJ രാജനും മറുഭാഗത്ത് BJP PP 3 ഇതിന് പിന്നിലെന്നാണ് പറയാറ്. ഇവർ രണ്ടുപേരും ആയിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ മനോരമയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇവർ രണ്ട് കൂട്ടരും വിളിച്ചു ചോദിക്കും, പ്രശ്നമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇവർ വിളിക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ഇവരെ പറ്റി അന്ന് കേട്ടിട്ടുള്ള കേൾവി ഭയങ്കരമായിട്ട് ഇവർ ഭയങ്കര ക്രൂരന്മാരാണ്, ഇവരാണ് ഇതിന് പിന്നിൽ എന്നുള്ള തരത്തിലുള്ള പ്രചാരം ആണ് ഇരുഭാഗക്കാരും പരസ്പരം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓണനാളിൽ ഒരു വാർത്ത, PJ വിട്ടുകൊണ്ടുവന്നു. അപ്പം ജയരാജേട്ടൻ താമസിക്കുന്നത് ഡയമണ്ട് മുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഉടനെ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ ഡയമണ്ട് മുക്കിലേക്ക് പോയി. അപ്പോഴേക്കും ഞങ്ങളുടെ ഓഫീസിലെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോരുത് സാറേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അല്ല, നമ്മളേതായാലും നമ്മുടെ പത്രത്തിൻ്റെ പേരൊക്കെ ഉള്ള വണ്ടിയല്ലേ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ഡയമണ്ട് മുക്ക്. അവിടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഈ വാഴലിൽ പൊതിയാണ്. അപ്പോൾ വെട്ടി മാറ്റിയ കൈയും കാലും ഒക്കെ അതിൽ വെച്ച് പൊതിഞ്ഞ് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വയ്ക്കുക. എന്തൊരു രംഗാണെന്നറിയും, രക്തം ആണ് കംപ്ലീറ്റ്. അത് അന്ന് കണ്ണൂരിൻ്റെ ഒരു മുഖം തന്നെ അതാണ്, ഭയങ്കര കൊലപാതകങ്ങളുടെ ഒരു കാലമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു, കൈയും കാലൊക്കെ തുന്നിക്കൂട്ടി. അദ്ദേഹത്തിന് ഇപ്പോഴും നടക്കുമ്പോഴൊക്കെ ആ പ്രശ്നമുണ്ട്, കൈയൊന്നും പൊന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ജയരാജേട്ടൻ ഇത് കഴിഞ്ഞ്
ആരോഗ്യവാനായിട്ട് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പുരുഷാരാണ്, ആളുകളെ കൊണ്ടിങ്ങനെ ഈ മണലിട്ടാൽ വീഴില്ല എന്നുള്ള മട്ടിലുള്ള സഹകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഈ മരിച്ച് ഈ ഇദ്ദേഹത്തിനെ വെട്ടി വീഴ്ത്തിയ ആ സമയത്ത് തന്നെ ചെന്നൊരാളാണ്. അപ്പോൾ ആ അത് ആളുകളൊക്കെ പറഞ്ഞ് ഇത് കേട്ടു, ഫ്രാൻസിസ് ഈ വെട്ട് കൊണ്ട് സമയത്ത് തന്നെ ഇവിടെ ധീരതയോടു കൂടി വളരെ ധൈര്യപൂർവ്വം വന്നത് ഫ്രാൻസിസ് മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഞാനൊരു തൂണിൻ്റെ മുകളിൽ ഈ സക്കാവോസ് മരത്തിൻ്റെ മുകളിൽ കയറുന്ന പോലെ ഞാൻ കയറി നിൽക്കുക, കാണാൻ വേണ്ടി നിൽക്കും. അത്രയും വലിയ ജനക്കൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ ഫ്രാൻസിസ് പറഞ്ഞു, എൻ്റെ തോളിൽ പിടിച്ച് കുറച്ച് നേരം പിടിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം. അതൊക്കെ വലിയൊരു അഭിമാനമുള്ള സമയമാണ്. കാരണം നമ്മൾ എല്ലാ ആളുകളുടെ ആളാണ്, ബി ജെ പിയുടെ ആളാണ്, സി പി എമ്മിൻ്റെ ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ അക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കൂടി തീരുമാനിച്ചു, നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഈ മൃതദേഹങ്ങളുടെ വികൃതമായ ബീഭത്സമായ ചിത്രങ്ങൾ കൊടുക്കരുത്, ഇത് കുട്ടികൾ കണ്ടാൽ പേടിക്കില്ലേ. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പത്രം കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമല്ലേ. അങ്ങനെ ഒരു ചർച്ച വന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നാളെ മുതൽ നമുക്ക് ഈ ടൈപ്പ് പടം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ലീഡർ എന്ന നിലയ്ക്ക് നമുക്ക് നിൽക്കണം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ പത്രത്തിൽ ഒന്നാം പേജിൽ ഒരു ബോക്സ് കൊടുക്കുകയാണ്, ഇനി മുതൽ ഈ വെട്ടേറ്റ മൃതദേഹങ്ങളുടെ ചോര പുരണ്ട മൃതദേഹങ്ങൾ ഞങ്ങൾ ഒന്നാം പേജിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം, അത് ഒരു ബോക്സായിട്ട് കൊടുക്കുക. അവിടെ കണ്ണൂർ മാത്രമാണ് കേട്ടോ, മറ്റ് എഡിഷനിലൊന്നുമില്ല, കണ്ണൂരിൽ മാത്രം അത് കൊടുത്തതിന് ശേഷം അന്ന് ഞങ്ങൾ കൊടുത്ത പടം എന്താന്ന് വെച്ചാൽ, അന്ന് ഒരാൾ ഒരു രാഷ്ട്രീയക്കാരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നില്ല, ആ രാഷ്ട്രീയക്കാരൻ മരിച്ചു, ആ രാഷ്ട്രീയക്കാരൻ്റെ വെട്ടേറ്റ പടമാണ് എല്ലാ പത്രങ്ങളും കൊടുത്തത്, ഞങ്ങൾ അന്ന് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അമ്മ അയാൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കപ്പ കറിയും, അതായത് കിഴങ്ങ്, അവിടെ ഞങ്ങൾ പറയാം പൂളാന്ന് പറയും, കപ്പക്കറിയുടെയും പുഴുക്കിൻ്റെയും ചായയുടെയും പടം അമ്മ കാത്ത് മകൻ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി വിളമ്പി വെച്ച ആ ഭക്ഷണമാണ് രാത്രിയിലെ, അത് വെച്ചിട്ടാണ് ഒന്നാം പേജിൽ അത് കൊടുക്കുന്നത്. അത് ഭയങ്കരമായി അപ്രസിഷ്ടായി. പിന്നീട് പിറ്റേ ദിവസം മുതൽ കണ്ണൂർ പത്രങ്ങളിൽ ഒന്നിലും തന്നെ ഈ ബീഭത്സമായ മൃതദേഹങ്ങളുടെ പടം ഒന്നാം പേജിൽ വരാറുണ്ടായി. അങ്ങനെ ഒരു വലിയൊരു തുടക്കം ഞങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടായ്മ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ മനോരമ തന്നെ പിന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള എന്നും വെള്ളം നമ്മുടെ സ്വപ്നം എന്നത് ഓർത്തിട്ടാണ് ഈ പലതുള്ളി പെരുവെള്ളത്തിൻ്റെ ആ ക്യാമ്പയിൻ തന്നെ വരുന്നത്. അപ്പോൾ വെള്ളം ഒരു വലിയ പ്രശ്നമായിട്ട് കാണുകയും ആ വെള്ളത്തിൻ്റെ ഒരു സംഭവത്തിന് അതിന് തുടക്കം കുറിച്ചത് കണ്ണൂരിൽ നിന്നാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വേറൊരു വലിയൊരു സംഭവം തുടക്കം കുറിച്ചു, അത് തുടക്കം കുറിച്ച് ഈ പഠിപ്പുര എന്ന ആശയം, കുട്ടികൾക്കൊരു പേജ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ കുട്ടികൾക്കൊരു പേജ് ഉണ്ടാവുന്നതല്ലാണെന്ന്. അപ്പോൾ അതിന് വത്സം ഭാഷ കാസർഗോട്ടിലെ കുറേ ആൾക്കാരാണ് അവർ, ഡയറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ഉണ്ണി മാഷ്, നിർമ്മൽ, ചന്ദ്രൻ പാറയിൽ, അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തി ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യുന്ന ഡയറ്റ് അധ്യാപകരെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു നമുക്കൊരു കുട്ടികളുടെ ഒരു പേജ് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു കിലുക്കാം പെട്ടി എന്ന പേരിൽ ഞങ്ങളൊരു പേജ് തുടങ്ങി. അത് ആ പേജ് ചെയ്തിരുന്നത് മാനുവൽ എന്ന് പറഞ്ഞൊരു ഒരു ചെറുപ്പക്കാരനാണ്. അത് അദ്ദേഹം രാവും പകലിരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഇറക്കുകയാണ്, ഭയങ്കര അധ്വാനമായിരുന്നു കിലുക്കാം പെട്ടി. അപ്പോൾ അതിൽ പലതരം ക്വിസുകളുണ്ട്, കുട്ടികൾക്ക് അറിയേണ്ട പല കാര്യങ്ങളുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഒരു സമൂഹത്തെ പത്രത്തിലേക്ക് അടുപ്പിക്കാനും അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സംഭവം, അതാണ് പിന്നീട് മനോരമയുടെ എല്ലാ എഡിഷനിലും പഠിപ്പുര എന്ന പേരിൽ പിന്നീട് തുടങ്ങിയത്. ആ സമയത്താണ്
ഇ കെ നായർ ഒരു ഇലക്ഷൻ വരുന്നത്. ഇലക്ഷൻ വന്നപ്പോൾ ഇ കെ നായനാർ വോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് വികൃതി കാണിച്ച പോലെ, സീരിയസ് ആയിട്ട് കാണിച്ചതല്ല. അപ്പോൾ ചൊവ്വ സ്കൂളിലാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കുത്തിയിടാന്ന് പറഞ്ഞിട്ട് ഈ വോട്ട് മുകളിലേക്ക് കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ പടം ആരും എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സംഭവം കാണിച്ച് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ ചർച്ചയുണ്ടെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോഗ്രാഫറെ വിട്ടിട്ടില്ല. കാരണം ഈ ഇലക്ഷൻ ആയതുകൊണ്ട് പല ഭാഗത്തേക്കും ആളെ വിടാനുള്ള ഫോട്ടോഗ്രാഫർമാരില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക, അതിന് പടം എടുക്കാൻ ആളെ കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പി ആർ ടിയുടെ ഒരു ഫോട്ടോഗ്രാഫർ അയാളെടുത്ത കുറച്ച് പടങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പടം, ഈ നമ്മൾ കാത്തിരുന്ന പടം, നമ്മുടെ തളികയിൽ നമ്മുടെ കയ്യിലും കൊണ്ടുവച്ചു വന്ന പോലെ ഈ പടം ആദ്യം എൻ്റെ ട്രയൽ കൊണ്ടിട്ടിട്ടും എനിക്ക് പെട്ടെന്ന് ഓടിയില്ല. പി ആർ ടിയുടെ പടമാണുള്ളതെന്ന് വെച്ച് അത് കഴിഞ്ഞ് ഞാനത് ഈ പടം എടുത്തിട്ട് ഞാൻ മറ്റേ ഡെസ്കിലേക്ക് മാറ്റർ കൊണ്ടുവന്ന ട്രയലിലേക്ക് ഇത് ഇട്ടു. ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നിവർന്നിരുന്നിട്ട് ആ പടമല്ലേ ഇത്, പെട്ടെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നി. ഞങ്ങൾ ആ പടം എടുത്തിട്ട് ആറ് കോളത്തിൽ എല്ലാ എഡിഷനിലും വീശി കൊടുത്തു. അന്ന് മുഖ്യമന്ത്രിയാണ് നായനാർ. നായനാർ ഇത് എടുത്ത് പൊന്തിച്ച് കൊടുക്കുന്ന, ഞാൻ വോട്ട് ചെയ്തിട്ട് ഞാൻ വോട്ട് ചെയ്തിടാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആ പടം ഭയങ്കര സംഭവമായി. അതിനുശേഷം അതിനെ പറ്റിയുള്ള കേസുകളുണ്ടായി, പ്രശ്നങ്ങളായി. അങ്ങനെ അന്ന് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരാളാണ് സ്ഥിരമായിട്ട് മനോരമയ്ക്കെതിരെ എഴുതാറുള്ളത്. അന്നാണ് പി എം മനോജൻ്റെ പ്രവേശം. പി എം മനോജ് മനോരമയ്ക്കെതിരായിട്ടുള്ള എഴുത്തുകളൊക്കെ തുടങ്ങി. പി എം മനോജ് മാത്യു കുട്ടിച്ചായൻ്റെ, അതായത് കെ എം മാത്യു എനിക്ക് എഴുതിയ ഒരു കത്താണെന്നുള്ള വ്യാജേന ഒരു കത്ത് ദേശാഭിമാനി ഒരു പ്രസിദ്ധീകരിച്ചു. വെറുതെ പറയല്ലേ, പ്രസിദ്ധീകരിച്ചു. ആ കത്തിൽ പറയുന്നത് ഫ്രാൻസിസെ, പ്രിയ ഫ്രാൻസിസ് സൂക്ഷിക്കണം, അവിടെ സി പി എമ്മിൻ്റെ സെല്ല് മനോരമ യൂണിറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ റിപ്പോർട്ടാണ്. അത് ഒരു കത്തായിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, വെറുതെ അല്ല ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അവർ തമാശയാക്കുക. പിന്നീട് അതിൻ്റെ പേരിൽ കേസായി. അവസാനം മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് ആ കേസ് പിൻവലിച്ചത്. അങ്ങനെ വലിയൊരു കേസും കൂട്ടൊക്കെ ഉണ്ടായി. ഇതേ സമയം ദേശാഭിമാനി ഞങ്ങളായിട്ട് ഭയങ്കര അടുപ്പാണ്. കാരണം വെച്ചാൽ എല്ലാ ആൾക്കാരും വിചാരിക്കും ദേശാഭിമാനി ഉള്ള എഴുത്തുകൾ കണ്ടു കഴിഞ്ഞാൽ മനോരമക്കാരായിട്ട് ഭയങ്കര അപകടത്തിലാണെന്ന്. പക്ഷേ അവിടെ ഈ പ്രസ്സിന് എന്തോ പ്രോബ്ലം വരുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആളെ വിടും, പ്രസ്സിന് ആളെ വിടും. അതുപോലെ തന്നെ കടലാസിന് ക്ഷാമുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും. പിന്നെ അവിടെ മാധ്യമ സെമിനാറുകൾ ദേശാഭിമാനിക്കാർ സ്ഥിരമായിട്ട് സംഘടിപ്പിക്കും. ആ കാലത്ത് മാധ്യമ സെമിനാർ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്ന പല സാധനങ്ങൾ ശരിയല്ലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ നടത്തുന്നൊരു വലിയൊരു സംഭവമാണ്. പക്ഷെ അത് നമുക്കറിയാം അവർ നടത്തുന്നതെന്ന് അറിയാം. പക്ഷെ നമുക്കൊരു വേദി കിട്ടുന്നതുകൊണ്ട് എല്ലാ മാധ്യമ സെമിനാറിനും ഞാൻ പോകും. അപ്പോൾ ഞാൻ ഈ ഡെസ്കിലിരിക്കുന്നതിനേക്കാളേറെ ഞാൻ ഈ ഓരോ സ്ഥലത്തും മീറ്റിങ്ങുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ വൈകുന്നേരം ആണ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എത്തുക. രാവിലെയാണ് എൻ്റെ പ്രവർത്തനം. രാവിലെ പത്രങ്ങളൊക്കെ വായിച്ച് ആളുകൾക്കൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നാട്ടുകാരുടെ കൂടെ ഈ മാധ്യമ സെമിനാറാണെങ്കിൽ മാധ്യമ സെമിനാർ അതിലൊക്കെ പങ്കെടുത്ത് പോകും. അപ്പോൾ ഈ മാധ്യമ സെമിനാറിൻ്റെ പ്രധാന സംഭവം ആദ്യം തന്നെ അവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ നമ്മൾ ദേശാഭിമാനിയുടെ കാര്യങ്ങളും ഇതൊക്കെ പറയുമ്പോൾ അതിന് ഉത്തരം അവർ പറഞ്ഞ് ഇതാണ് അവരുടെ സാധനം. അത് മാധ്യമ സെമിനാർ അക്കാലത്ത് കണ്ണൂർ നടത്താത്ത സമയമല്ല, ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മാധ്യമ സെമിനാർ എല്ലാ മാധ്യമ സെമിനാറിനും പൊട്ടം ചമഞ്ഞ് ഞാനും ചൊല്ലും. ഞാൻ കൃത്യമായിട്ട് അതിനൊക്കെ ഉത്തരം പറയും, മനോരമ ന്യായീകരിക്കും. അങ്ങനെ ഒരു ഭയങ്കര മിഷൻ എന്ന നിലയ്ക്ക് പ്രസംഗിക്കാൻ പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ സമയത്തും ഞാൻ പോവും. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരാണ് എനിക്ക് എൻ്റെ ജോലികളൊക്കെ ആഫീസിൽ ചെയ്യുക. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം അവരുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടായി. അത് കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത്. കണ്ണൂരിൽ വെച്ച് നടക്കുമ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ ഏറ്റവും നന്നായിട്ട് സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്തത് മനോരമയാണ്, ദേശാഭിമാനിയേക്കാളും ഭംഗിയായിട്ട്. അപ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ആളുകൾ കളിയാക്കിയിട്ട് ചോദിച്ചു, അവിടെ മനോരമയുടെ മുമ്പിൽ ചുവന്ന കൊടി കുത്തിയിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചു. കാരണം അത് ആരാണ് അന്ന് ആഘോഷിക്കുക, അവരുടെ കൂടെ, അതാണ് ചുമാർ സാറിൻ്റെ തിയറി. അന്ന് കോൺഗ്രസ്സുകാരുടെ ദിവസമാണെങ്കിൽ നമ്മൾ കോൺഗ്രസ്, ലീഗുകാരുടെ സംഭവമാണെങ്കിൽ അന്ന് ലീഗ്.
അന്ന് സി പി എമ്മിൻ്റെ ആഘോഷ ദിവസങ്ങളാണ്. ഞങ്ങൾ സി പി എമ്മാണ്. അന്ന് സംസ്ഥാന സമ്മേളനം ഭയങ്കരമായി റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണ്. അപ്പോൾ പത്രപ്രവർത്തനത്തിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി. അങ്ങനെ ഈ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഒരു യോഗത്തിൽ ആദ്യമായിട്ട് മനോരമക്കാരനെ അവർ പ്രസംഗിക്കാൻ വിളിച്ചു, എന്നെ വിളിച്ചു. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ സാധു പ്രസംഗിക്ക് പറഞ്ഞ ഒരു കാര്യം തന്നെ, അത് കോംപ്ലിമെൻ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല, പക്ഷേ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു മനോരമക്കാരനെ ഞങ്ങൾ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ അതിഥിയായിട്ട് പ്രസംഗിക്കാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ വളരെ ഭംഗിയായിട്ട് സംസാരിച്ച് ഒരവസരം ഉണ്ടാക്കാതെ, ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമാണ്, ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഏറ്റവും ജോറായിട്ട് റിപ്പോർട്ട് ചെയ്യുക മനോരമയായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു ചിത്രകാരന്മാരുടെ ക്യാമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ സജീവമായിട്ട് പങ്കെടുത്തു. അത് പഴശ്ശിനിക്കടവിൽ വെച്ചായിരുന്നു ആ ക്യാമ്പ്. പഴശ്ശിനിക്കടവിൽ ഒരു വലിയ കെട്ടിടം അതിനു വേണ്ടി മാറ്റി. ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റുകൾ, അവരെല്ലാം തന്നെ സി പി എം കാരായിരുന്നു. അവരോടൊപ്പം ഞാനും ഒരു മറ്റേ ഈ ക്യാമ്പിൽ ഒരു ചിത്രം വരച്ചു. ഞാൻ വരച്ച ചിത്രം തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഒരു കട്ടിലിൻ്റെ കാലിൽ ഒരു സഖാവിനെ കെട്ടിയിട്ട ഒരു ചിത്രം ആണ് വരച്ചത്. ഒരു അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ അവരോടൊപ്പം നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ ആണ് ഞങ്ങളുടെ അന്നത്തെ പ്രവർത്തനം നടന്നത്. പരപ്പനാഭൻ നായർ ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരുന്ന കാലമാണ് മനോരമയുടെ സുവർണകാലം എന്ന് പറയാം. കാരണം അതുവരെ മംഗളം ആയിരുന്നു വളരെ മുമ്പിൽ. മംഗളത്തിൻ്റെ ഒരു ഉയർച്ച അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പരപ്പനാഭൻ സാറിനാണ്, പപ്പൻ സാറിനാണ്. അതായത് അടൂർ ഭാസിയുടെ അനിയൻ, ഇ വി കൃഷ്ണപിള്ളയുടെ മകൻ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അതിനുശേഷം ഈ പെട്ടെന്ന് ഈ ഇത്തരം വാരികകളിൽ താഴാൻ തുടങ്ങി. കാരണം സീരിയലിലേക്ക് ആളുകളുടെ ശ്രദ്ധ വന്നു. അങ്ങനെ സീരിയൽ വന്ന് കോപ്പികളൊക്കെ താഴാൻ തുടങ്ങിയപ്പോൾ പരപ്പനാഭൻ സാറ് 73-ാമത്തെ വയസ്സിൽ എന്നെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ മനോരമയിൽ നിന്ന് പോയി, ആഴ്ചപ്പതിപ്പിൽ നിന്ന് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ണൂർ കത്തി നിൽക്കുന്ന കാലമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അദ്ദേഹം പോയപ്പോൾ ഞാൻ തോമസ് സാറിനോട് വിളിച്ചു പറഞ്ഞു, സാറേ എനിക്ക് കോട്ടയത്തേക്ക് തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇവിടുത്തെ ഭയങ്കര ജോലിയാണ്. മാത്രമല്ല ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്തു കഴിഞ്ഞു. എൻ്റെ കയ്യിലുള്ള ആവനാഴിയിലുള്ള അസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പുതുതായി ചെയ്യാൻ എനിക്കില്ല. ഞാനിനി എനിക്കറിയാം വീക്കിലി ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണെന്നും ആഴ്ചപ്പതിപ്പിൻ്റെ വായനക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയാം. സീരിയൽ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊരു കാലമായതുകൊണ്ട് ഒരു വെല്ലുവിളി ഉണ്ട് അതിന്. അപ്പോൾ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ തനിക്ക് വല്ല വട്ടുണ്ടോ? താൻ അവിടെ നിന്നാൽ മതി. താൻ അടിസ്ഥാനപരമായിട്ടൊരു ജേർണലിസ്റ്റാണ്. താൻ പത്രക്കാരനാണ്. താൻ പത്രക്കാരനായിട്ടിരുന്നാൽ മതി, അദ്ദേഹം സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചാക്കസാറെന്ന് പറഞ്ഞ ജേക്കബ് മാത്യുവിനോട് പറഞ്ഞു, അല്ല സാറേ, അല്ല ഇപ്പോൾ പൽപ്പൻ സാറ് പോകല്ലേ, ഇപ്പം ഇത് ഭയങ്കര ഭീഷണിയാണ് വീക്കിലി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയാൽ ഞാനത് മുകളിൽ പിടിച്ച് എങ്ങനെയെങ്കിലും കയറ്റാൻ നോക്കാം. അപ്പോൾ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ നന്നായി. അപ്പോൾ അവിടെ ആരാ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മുടെ ഈ അജയനുണ്ടല്ലോ, അജയകുമാർ എന്ന് പറഞ്ഞ വി കെ പിയുടെ മകനുണ്ട്, അജയനതിന് പറ്റിയ ഒരാളാണ്, അജയകുമാർ പറ്റുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് അജയകുമാർ വന്നാൽ നന്നാവും. അപ്പോൾ ഫ്രാൻസിസ് അവിടെ നന്നായി നടക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഫ്രാൻസിസിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ്. ഈ സമയത്ത് ഫ്രാൻസിസിനെ മാറ്റുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾ ഒരു ആദ്യ ചർച്ചയിൽ വന്ന് തോമസേക്കും അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ല സാറേ, എങ്ങനെയാലും എനിക്കൊന്ന് മാറിക്കിട്ടണം. കാരണം ഇത് കുറേ കാലമായല്ലോ ഞാനിപ്പോൾ ഇത് കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ എനിക്കൊന്നൊരു മാറ്റം വേണം. ഈ സമയത്ത് ഞങ്ങളുടെ മാമൻ മാത്യു സാറിൻ്റെ പി ഉണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനാണ് ജെയിംസ് എന്ന് അയാളുടെ പേര്. അപ്പോൾ ജെയിംസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജെയിംസ് ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, ചുമാർ സാറിൻ്റെ കസിനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഈ വീക്കിലേക്ക് വരുന്നതിനുള്ള ആഗ്രഹമൊക്കെ നല്ല തന്നെ, പക്ഷേ വരുന്നതിന് മുമ്പ് ഈ കേരളത്തിലുള്ള ടി വി ഒക്കെ തല്ലിയുടച്ചിട്ട് വന്നാൽ മതി. ഇത് ടി വിയുടെ സീരിയലിൻ്റെ കാലമാണ്. നീ വെറുതെ
പഴയ കാലത്തെ പോലെ വീക്കിലേക്കൊന്നും ഒരു ഇതില്ലാത്തൊരു കാലമാണ് കേട്ടോ. വെറുതെ ആവശ്യമില്ലാത്ത ഇതിന് വരണ്ട, നീ അവിടെ ഇപ്പോൾ ഒരുവിധം സൈൻ ചെയ്ത് നിൽക്കുകയാണ്, നിനക്കതാണ് നല്ലത്, നീ പൊന്നു പോനെ, നീ ഞാൻ പറയുന്ന കേക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചു. പക്ഷേ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇങ്ങോട്ട് വരുന്നത് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു മാറ്റം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു ഏത് പ്രവർത്തനത്തിനും ഇടയ്ക്കിടയ്ക്കൊരു ഒരു ചേഞ്ച് ആവശ്യമാണല്ലോ. ഞാൻ അപ്പോൾ അങ്ങനെ വീണ്ടും നിർബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ മനോരമ ആഴ്ച പതിപ്പിൻ്റെ എഡിറ്ററായിട്ട് കോട്ടയത്തേക്ക് വരുന്നത്. അപ്പോൾ കോട്ടയത്ത് വരുമ്പോൾ ആദ്യത്തെ സംഭവം ഈ നമ്മുടെ ഈ ഏഷ്യാനെറ്റിലെ അന്ന് സീരിയലുകൾ ഭയങ്കര ഹിറ്റ് സീരിയലുകളാണ് ഏഷ്യാനെറ്റിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിന് ഒരു പരസ്യം കൊടുക്കുകയാണ്, ഇന്നത്തെ നോവലുകൾ നാളത്തെ സീരിയലുകൾ. ഭയങ്കരമായി പ്രകോപിപ്പിക്കുന്ന ഒരു പരസ്യമാണ്, ഇന്നത്തെ നോവലുകൾ നാളത്തെ സീരിയലുകൾ. അപ്പോൾ ഇന്നത്തെ നോവൽ വായിച്ചാൽ നാളത്തെ അതുതന്നെയാണ് നാളെ കാണുന്ന സീരിയൽ. അപ്പോൾ അതിങ്ങനെ വന്ന് അവർക്ക് ഭയങ്കര തലവേദനയായി. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ചുമതലക്കാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ ശരിയായിട്ടുള്ളൊരു പരസ്യമല്ല കേട്ടോ, നിങ്ങൾ നോവൽ എടുക്കണ്ടെന്ന് ചോദിക്കണോ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഞങ്ങളുടെ നോവലാണ് സീരിയലാക്കുന്നത്, അതാണ് ഹിറ്റാവുന്നത്. അപ്പോൾ അവരിപ്പോൾ നമ്മളൊരു ഞങ്ങളുടെ ഒരു കാര്യത്തിന് ഞങ്ങൾ പരസ്യം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അവരൊക്കെ ആയിട്ട് ഇടയ്ക്ക് അപ്പോൾ പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ എന്നെ വിളിച്ച് ഭയങ്കര ബഹളം വയ്ക്കും. ശ്രീകണ്ഠൻ നായർ അന്ന് ഏഷ്യാനെറ്റിലെ സീരിയലുകളുടെ ചുമതലയാണ്. അപ്പോൾ ശ്രീകണ്ഠൻ നായരും വിളിക്കും, മാധവൻ പറയും, ഇത് ഇയാളെ കൊണ്ട് വലിയ ശല്യമായാലോ, അയാൾക്ക് അയാളുടെ വീക്കിലി നടത്തിയാൽ പോരെ, ഇന്നത്തെ നോവലുകൾ നാളത്തെ സീരിയലുകൾ നമ്മളെ പ്രകോപിപ്പിക്കണമെന്ന് ചോദിക്കും. അങ്ങനെ ആണ് നമ്മൾ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ഫൈറ്റിംഗ് ഒരു അറ്റാക്ക് മൂഡിലാണ് നമ്മൾ വരുന്നത് തന്നെ. അങ്ങനെ ഈ സീരിയലുകളൊക്കെ മോശമാണ്, നോവലുകളാണ് നല്ലത് എന്നുള്ളൊരു തരത്തിൽ പറയും. അതുകൊണ്ടൊന്നും കാര്യമില്ല, ആളുകളും കൂടി സീരിയലുകളാണ് കാണാനും വീക്കിലി ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാതൃത്വം ആ കൈകളിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ആ കുട്ടിയെപ്പറ്റി, ആ കുട്ടിയല്ല ആ സ്ത്രീയെപ്പറ്റി നമുക്ക് അറിയാൻ നമ്മുടെ വായനക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ലേഖകനോട് ചോദിച്ചു, അപ്പോൾ സാറേ അതൊക്കെ ഞങ്ങൾ ചോദിച്ചു അത് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ഒരു ലേഡി റിപ്പോർട്ടറുണ്ട് അവരെ കൊണ്ട്